بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بهمان پتر سلطان العارفين أحمد الكبير الجفاعي قدس الله سره العزيز അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായതായി കിതാബുകളിൽ നമുക്ക് കാണാം. ഏറ്റവും വലിയ പ്രസിദ്ധിയാർജിച്ച കറാമത്തായി ചരിത്രം രേഖപ്പെടുത്തിയത് ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്, റിഫായി ഷെയ്ഖിന്റെ ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കൈകൾ, വിശുദ്ധമായ കരങ്ങൾ അവിടുത്തെ ഖബർ ഷരീഫിൽ നിന്ന് പുറത്തേക്ക് ഇട്ടുകൊണ്ട് റിഫായി തങ്ങൾക്ക് മുത്തുനബി നീട്ടിക്കൊടുത്ത കൈ നീട്ടിക്കൊടുത്ത് റിഫായി ഷെയ്ഖ് ചുംബിച്ച ആ മനോഹരമായ രംഗം ചരിത്രം വളരെ വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹിജ്റ 555 തന്റെ ആദ്യത്തെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഹറമു ഷരീഫിലേക്ക് പോവുകയാണ്. ഹജ്ജിന് പോയ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ എത്തുകയാണ്. ഹറമിന്റെ പരിധി എത്തിയപ്പോൾ തന്നെ ചെരുപ്പക്കഴിച്ചു നഗ്നപാദനായി വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി റൗളയിലേക്ക് നടന്നു നീങ്ങുകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ പരിസരത്ത് മസ്ജിദുൻ നബവിയിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് 90,000 വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഹുജ്റത്തു ഷരീഫയുടെ നേരെ നിന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. സലാമു അലൈക യാ ജദ്ദി, ഓ ഉപ്പാപ്പാ, എന്റെ ഉപ്പാപ്പയായ നബിയേ, അങ്ങേക്ക് സലാം. തുനവിയെ വെല്ലുപ്പാ എന്ന് വിളിച്ച് സുബ്ഹാന റബ്ബി അഭിസംബോധന ചെയ്യാൻ റിഫായി ഷെയ്ഖിന് സാധിക്കുകയാണ്. അല്ലാഹു അല്ലാഹു മുത്തുനബിയോട് മഹബ്ബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. എന്തായാലും അസ്സലാമു അലൈക യാ ജദ്ദി, റിഫായി ഷെയ്ഖ് മുത്തുനബിയോട് സലാം പറയുന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്നും മുത്തുനബി തിരിച്ച് സലാം മടക്കുന്നു. വഅലൈക സലാം യാ വലദി, എന്റെ മോനെ, എന്റെ പേരമകനെ, നിനക്കും സലാം. സുബ്ഹാനല്ലാഹ്, മുത്തുനബി മോനെ എന്ന് വിളിച്ച് റിഫായി ഷെയ്ഖിനെ അഭിസംബോധന ചെയ്യുകയാണ്. ഇതിലും കൂടുതൽ മഹാനുഭാവൻ എന്താണ് വേണ്ടത്? അന്ന് അവിടെ മസ്ജിദുൻ നബവിയിൽ ഉണ്ടായിരുന്ന 10,000 ആളുകളും മുത്തുനബിയുടെ ഈ സലാം കേട്ടിട്ടുണ്ട്. ചരിത്രം സാക്ഷിയാണ്. സുബ്ഹാനല്ലാഹ്, സലാം പറഞ്ഞു. റൗളാ ഷരീഫിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വിവർണമായ മുഖത്തോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് റിഫായി ഷെയ്ഖ് പാടുകയാണ്. ഫിഹാലത്തിൽ ബുഅ്ദിറൂ ഹീകും തുർസിലുഹാ تقبل الأرض أني وهي نائبتي നബിയേ, ഞാനങ്ങകലെ എന്റെ നാട്ടിലായിരിക്കുമ്പോ എന്റെ പ്രതിനിധിയായി എന്റെ റൂഹിനെ, ആത്മാവിനെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞയക്കാറുണ്ട്. എനിക്ക് വേണ്ടി ആ എന്റെ ആത്മാവ് അങ്ങ് അന്തിയിറങ്ങുന്ന ഈ ഭൂമിയെ ചുംബിക്കാറുണ്ട് നബിയേ. ഞാനങ്ങ് ഇറാഖിൽ എന്റെ നാട്ടിലായിരിക്കുമ്പോ എന്റെ ആത്മാവിനെ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട്. എന്റെ ആത്മാവ് ഈ വിശുദ്ധമായ മണ്ണ് ചുംബനങ്ങൾ നൽകി എന്നിലേക്ക് തന്നെ തിരിച്ചു വരാറുണ്ട് നബിയേ. വഹദിഹി നൗബത്തുൽ الشباح قد حضرت فامدد يمينك كي تحظى بها شفتي. ഇഫായി ഷെയ്ഖ് അവിടെ നിന്ന് പാടുകയാണ്, കരഞ്ഞുകൊണ്ട് പാടുകയാണ്. നബിയേ, ഇതെന്റെ സ്വന്തം ശരീരത്തിന്റെ അവസരമാണ്. ഞാനിതാ
എപ്പോഴും ആത്മാവിനെ പറഞ്ഞയക്കുന്ന ഞാൻ ഇപ്പോൾ ഇതാ എന്റെ ശരീരത്തോടൊപ്പം അങ്ങയുടെ ഹദറത്തിൽ ഇതാ ഇവിടെ ഹാജറായിരിക്കുന്നു നബിയേ. അതുകൊണ്ട് അങ്ങയുടെ വിശുദ്ധമായ വലതുകൈ എനിക്കൊന്ന് നീട്ടിത്തരണം നബിയേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകൈ എനിക്ക് നീട്ടിത്തരണം. ആ വലതുകൈക്ക് ചുംബനങ്ങൾ നൽകി എന്റെ ശരീരം സൗഭാഗ്യമുള്ളതാവുമല്ലോ, എന്റെ ചുണ്ട് സൗഭാഗ്യമുള്ളതാകുമല്ലോ, ബറക്കത്ത് ലഭിച്ചതാകുമല്ലോ, അത് മുഖേന എനിക്ക് രക്ഷപ്പെടാലോ നബിയേ. ഇഫായ് ശൈഖ് സങ്കടത്തോടെ ഇത് പാടിയപ്പോ സുബ്ഹാനല്ലാഹ് അവിടെയുള്ള 10,000 വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കെ റസൂലുള്ളാഹിന്റെ ഖബ്റു ശരീഫിൽ നിന്ന് അവിടുത്തെ വലത് കൈ പുറത്തു വരികയാണ്. സുബ്ഹാനല്ലാഹ് നിരവധി തവണ ആ വിശുദ്ധമായ കരത്തിൽ ചുംബനങ്ങൾ നൽകി, മതിവരുവോളം ചുംബനങ്ങൾ നൽകി. അല്പസമയം കഴിഞ്ഞപ്പോ മുത്തുനബിയുടെ വിശുദ്ധ കരം ഖബ്റു ശരീഫിന്റെ ഉള്ളിലേക്ക് തന്നെ താഴ്ന്നുപോയി. ഇതാണ് മുഅ്മിനീങ്ങളെ കറാമത്ത്, ഇതാണ് ഭാഗ്യം. ഇഫായ് ശൈഖിന് മുത്തുനബിയുടെ കൈകൾ ചുംബിക്കാൻ ഭാഗ്യം ലഭിക്കുകയാണ്. 100 പിന്നിട്ടിട്ടും റസൂലുള്ളാന്റെ വലത് കൈ, റസൂലുള്ളാന്റെ പുണ്യമായ കൈ ആ ഖബ്റു ശരീഫിൽ നിന്ന് പുറത്തു വന്നില്ലേ മുഅ്മിനീങ്ങളെ? എത്രയെത്ര മഹാന്മാരാണ് ഈ ചരിത്ര സംഭവത്തിന് സാക്ഷിയായത്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ആ സമയത്ത് അബ്ദുൽ ഖാദിറുൽ ജീലാനി മുഹിയുദ്ദീൻ ഷെയ്ഖ് അവിടെയുണ്ടായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആ കാലത്ത് അറിയപ്പെട്ട പ്രമുഖരായ ഔലിയാക്കൾ പണ്ഡിതന്മാർ ആ 10,000 ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഹയാത്ത് ബിൻ ഖൈസ് അൽ ഹറാനി, ഷെയ്ഖ് അദിയ ബിൻ മുസാഫിർ, ഷെയ്ഖ് അഹമ്മദുൽ കബീർ അസ്അഫറാനി, ഷറഫുദ്ദീൻ അബു ത്വാലിബ്, അങ്ങനെ ഒരുപാട് മഹാന്മാർ ഈ ചരിത്ര സംഭവം നടക്കുന്ന സമയത്ത് ആ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇത്ര 10-15 പണ്ഡിതന്മാർ ഈ സംഭവം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിനീതൻ രചിച്ച ആരിഫീങ്ങളുടെ സുൽത്താൻ എന്ന് പറയുന്ന ഇഫായ് ശൈഖിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ അതെല്ലാം വിശാലമായി പറഞ്ഞിട്ടുണ്ട്. 15 പണ്ഡിതന്മാർ ഈ വിനീതൻ കണ്ട, ഈ വിനീതൻ കിതാബുകൾ റെഫർ ചെയ്തപ്പോ കണ്ട 15 പണ്ഡിതന്മാരെ കുറിച്ച് അവരുടെ കിതാബുകൾ അടക്കം പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഫായ് ശൈഖൻ ഇതിനേക്കാളും വലിയത്. ഇനി എന്തു വേണം? അവിടുത്തെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ ഇനി എന്താണ് വേണ്ടത്? ഇമാം റവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, كف الرفاع شرفا تقبيل يد المصطفى. رسول الله عند വിശുദ്ധ കരം ചുംബിച്ചത് തന്നെ മതി ഷെയ്ഖ് റിഫായി തങ്ങളുടെ മഹത്വത്തിന്. ഇതിനേക്കാൾ വേറെ എന്തു വേണം? فلا تحذ عن بابه وخذه شيخا وكفى. അദ്ദേഹത്തിന്റെ കവാടത്തെ തൊട്ട് നീ തെറ്റാൻ പാടില്ല, അദ്ദേഹത്തെ തൊട്ട് നീ അകലാൻ പാടില്ല, അദ്ദേഹത്തെ നീ ഷെയ്ഖായി സ്വീകരിക്കണം. آياته في العالمين مشهودة في كل حين فقل لحزب الجاهدين أيعتري الشمس الخفاء. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എല്ലാ കാലത്തും ഒരുപാടുണ്ട്. ശൈഖ് അവരുടെ നിഷേധിക്കുന്നവരോട് നീ ചോദിക്കണം. ഇമാം റവ്വാസ് തങ്ങൾ രേഖപ്പെടുത്തുന്നു, സൂര്യൻ എപ്പോഴെങ്കിലും മറഞ്ഞിരിക്കുമോ? എപ്പോഴും ഉദിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. തുഹ്ഫത്തുൽ അഹ്ബാബ് അൽ മുറസ്സഅ ഈ സംഭവം വിശാലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് റിഫായി തങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു റിഫായി ഷെയ്ഖ്. മഹാന്മാരൊക്കെ രക്ഷപ്പെട്ടത് മുത്തുനബിയിലൂടെയാണ്, മുത്തുനബിയുടെ മഹബത്തിലൂടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീഹിലൂടെ, സ്വലാത്തിലൂടെ വിജയിച്ചവരാണ് ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും. അല്ലാഹു തആല ഇഫായ് ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തുനബിയോട് അടങ്ങാത്ത മഹബ്ബത്ത് നമുക്ക് നൽകട്ടെ.
അവിടുത്തെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ദിഫായി ഷെയ്ഖിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ.